ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മാത്രം ഒരുപാട് പേരാണ് ലിവർ ഡിസീസിനെ പറ്റി ചോദിച്ചിട്ട് വിളിക്കലായിട്ടും മെസ്സേജ് ആയിട്ടും വന്നുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കോളൊക്കെ വന്ന് ആളുകൾ ഇതൊക്കെ ചോദ്യമൊക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നുമ്പോൾ അവരും ചോദിച്ചത് ഇതേപോലെ ലിവറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളുടെ പ്രിയ നടി സുബൈ സുരേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വന്നിട്ടുള്ള ലിവർ ഡിസീസസ് ഇനി ഒരാൾക്കും വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ലിവർ ഡിസീസ് എന്താണ്, എന്താണിത് തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് ഒഴിവാവാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുൻകരുതൽ എടുക്കേണ്ടത്, ഒപ്പം എന്തിനൊക്കെ സിമ്പിളായിട്ട് തള്ളാം, എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള ആധികളാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മൾ ലിവർ ഡിസീസ് അല്ലെങ്കിൽ കരൾ രോഗം എന്ന് പറയുമ്പോൾ ആദ്യം കരുതുന്നത് വെള്ളടിക്കുന്നവനും കള്ളു കുടിക്കുന്നവനും വരുന്ന രോഗമാണ് എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ട് ഒരു ലിവർ ഡിസീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടനും ചെറുപ്രായത്തിൽ നമ്മൾ കണ്ട് ചോര ചർദ്ദിച്ച് മരണപ്പെട്ടു എന്നുള്ള ഒരു രോഗം കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞത് ഇവന് മദ്യപാനി ആയിട്ടായിരുന്നു, മദ്യം കഴിക്കരുത് എന്നായിരുന്നു. അപ്പൊ ചെറിയ കുട്ടിയായപ്പോ എന്റെ ഒക്കെ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഈ ലിവർ ഡിസീസ് മദ്യപാനികൾക്ക് മാത്രമാണ് വരിക എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല, മദ്യപാനികൾക്ക് സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. രണ്ടാമത് വരുന്നത് നമ്മൾ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഷുഗർ ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ലിവറിൽ സ്റ്റോർ ചെയ്ത് ലിവറിന് ഓവറായിട്ട് ഭാരം വന്ന് അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറം പണിയെടുക്കേണ്ടി വന്നിട്ട് രോഗങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥകളും ഉണ്ടാവുന്നുണ്ട്. പല കെമിക്കലുകൾ അടിഞ്ഞുകൂടിയിട്ട് അമിതമായിട്ട് മരുന്നുകൾ കുടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ലിവർ സെൽസിന് ഒരുപാട് സ്ട്രെസ് വന്നിട്ട് അതുപോലെ തന്നെ പല മരുന്നുകളുടെയും റിയാക്ഷൻ, ഉറക്കില്ലായ്മ, നമ്മളുടെ ജീവിത ശൈലി, മാറിയ ഭക്ഷണങ്ങൾ, ഇങ്ങനെ ആധുനിക കാലത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ ലിവർ ഡിസീസിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് ഒരാളിൽ ലിവറിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ചർച്ച ചെയ്യാം. ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് അനാവശ്യമായി നിങ്ങളെ പേടിപ്പിച്ച് ആശുപത്രിയിൽ ഓടിക്കുന്നതിനും മരുന്ന് കുടിപ്പിക്കുന്നതിനും അല്ല, ഇതിനെപ്പറ്റി ജാഗരൂകരാവുന്നതിനും ഇത് എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇതിലേക്ക് നയിക്കുന്ന മദ്യപാനമോ അമിത ഷുഗർ ഉപയോഗമോ സ്ട്രെസ്സോ ഓവർ വെയ്റ്റോ ഷുഗർ കൺട്രോൾ അവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനാണ് എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. എന്ന് മാത്രമല്ല, ഇതിലേതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോഴേക്ക് പേടിച്ച് ഓടാനും നിൽക്കണ്ട. ആദ്യമേ പറയുകയാണ്, ഇതിലെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുകയോ ഇത് അമിതമായിട്ട് കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു വിദഗ്ധൻ്റെ അടുത്ത് നിന്ന് നിർദ്ദേശം നടത്തി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രം പേടിയായാൽ മതി. ഈ വീഡിയോ ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല. ലിവർ ഡിസീസിന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ദഹനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് ലിവർ. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് കാണിക്കുക. അതിൽ പ്രധാനമായിട്ട് നെഞ്ചരിച്ചിലുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിച്ച പല പേഷ്യൻസിനും അപ്പ ഛർദ്ദിക്കണം എന്നുള്ളത് തോന്നും. അതുപോലെ തന്നെ വയറിന്ന് ഒന്നും നിറഞ്ഞ അവസ്ഥ, വിശപ്പില്ലാത്ത അവസ്ഥയായിട്ടായിരിക്കും ഉണ്ടാവുക. പല ആളുകളും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഒരു ആക്കം ആശ്വാസം കിട്ടും, പല ആളുകളിലും ഛർദ്ദിക്കുമ്പോൾ രക്തം വരെ കാണാറുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, അതല്ലെങ്കിൽ ലിവറിൽ നമുക്ക് ഏറ്റവും നോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് കാണിക്കുന്നത്. നമ്മളെല്ലാവരും കരുതിയിട്ടുണ്ടാവുക നമ്മളുടെ ലിവറിന് ഒരു പ്രശ്നം വരികയാണെങ്കിൽ മഞ്ഞ കളറായിട്ടുണ്ടാകും, മഞ്ഞപ്പിത്തം പോലെ കണ്ണിലും അതുപോലെ തന്നെ നാവിൻ്റെ തലപ്പത്തും ഒക്കെ നല്ല മഞ്ഞ കളർ വരും എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല, ഇത് കുറേ കഴിഞ്ഞിട്ടുള്ള സിംപ്റ്റംസ് ആണ്. അതിൻ്റെ മുൻപ് കാണുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സ്കിൻ സിംപ്റ്റംസ് പറഞ്ഞുതരാം. സ്കിന്നിൽ തന്നെ കറുത്ത ഭാഗമായിട്ട് കാണും, നല്ല വെളുത്ത ആളായിരിക്കും, പക്ഷെ എന്തുണ്ടാവും, പെട്ടെന്ന് മുഖം ഏതെങ്കിലും ഭാഗത്ത് കറുത്ത് കരിവാളിച്ച് വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് വെയിലൊന്നും കൊള്ളാതെ പെട്ടെന്ന് ജീവിതശൈലിയിലേക്ക് മാറാതെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കറുത്ത കളറ് വരിക, അതുപോലെ തന്നെ മുഖത്ത് കരിവാളിപ്പ് വരിക, കയ്യിലൊക്കെ കളറ് മാറ്റം കറുത്ത കളറാവുക. ഇപ്പം നിങ്ങൾ തീരെ വെയിൽ കൊള്ളാത്ത ഒരാൾ പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് അങ്ങനെയൊക്കെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പി സി ഒ ഡിയുടെ ഭാഗമായിട്ട് തടി കൂടിയിട്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒറ്റയടിക്ക് ഇത് പറഞ്ഞ് കേട്ട് പേടിക്കണ്ട. പക്ഷേ പെട്ടെന്ന് ശരീരത്തിന് കളറ് ബ്ലാക്ക് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ലിവറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക.
ഇതുപോലെ തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, പെട്ടെന്ന് ശരീരം മെലിയും, മസിലുകളൊക്കെ ശോഷിക്കും. ഇപ്പം നമ്മളൊരു വാച്ചൊക്കെ കെട്ടുകയാണെങ്കിൽ ആ ഇത് നമ്മുടെ കയ്യിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ശോഷിച്ചിട്ട് പഴയ രീതിയിൽ നമ്മൾ വാച്ച് കെട്ടിയിട്ടുള്ള അതേ ഓട്ടയിലായിരിക്കില്ല പിന്നെ വാച്ച് കെട്ടേണ്ടി വരിക. അതിലേറെ സ്ട്രാപ്പ് ചെറുതാക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ ശരീരമൊക്കെ ആകെ മെലിയും. മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഷുഗറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായിട്ടുണ്ടാവും, ശരീരം വേഗം മെലിഞ്ഞ് ഇതായിട്ടുണ്ടാവും. ചില സാഹചര്യത്തിൽ ഇത് സംഭവിക്കാം കേട്ടോ, പെട്ടെന്ന് വീട്ടിലൊരു മരണം ഉണ്ടാവുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഒരു കൊന്നോ രണ്ടോ മൂന്നോ കിലോ ഒക്കെ കുറയുമ്പോഴേക്ക് അയ്യോ ഇത് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഓടി വരണ്ട. ഇത് പറയാനുള്ള കാരണം, ഇന്നലെയൊക്കെ എനിക്ക് വന്നിട്ടുള്ള കോളുകളിൽ നല്ലൊരു ശതമാനവും അനാവശ്യമായിട്ടുള്ള പേടി കാരണം വന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പേടിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ധൈര്യം തരാനും മുന്നറിയിപ്പ് തരാനുമാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണയായിട്ട് നീര് കാണുകയാണെങ്കിൽ നമ്മളത് കിഡ്നി ഡിസീസ് ആണ് എന്നാണ് കരുതുക. എന്നാൽ മനസ്സിലാക്കുക, കിഡ്നി ഡിസീസിന് മാത്രമല്ല നീരുണ്ടാവുക, നമ്മളുടെ ലിവർ ഡിസീസിൻ്റെയും ഒരു സിംപ്റ്റംസ് ആണ്. അത് പ്രത്യേകിച്ച് കാലില് കൈകളില് മുഖത്ത് അതുപോലെ തന്നെ താടിയിലൊക്കെ ആയിട്ടാണ് നീര് വരിക. ഈ നീര് തന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി പോകുന്നതും കാണാം. അപ്പോൾ രോഗികൾ നമ്മളെടുത്ത് പറയും, ഡോക്ടറെ ഞാൻ ഇവിടെ വരുന്നവരെ നീരുണ്ടായിരുന്നു, ഇപ്പൊ ടോക്കണൊക്കെ എടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പൊ ആ നീര് കാണുന്നില്ല എന്നുള്ള രൂപത്തിൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേഗത്തിൽ കത്തുന്ന ഒരു സംഗതിയാണ് ഇതുപോലെ നീര്, ഇത് ലിവറിൻ്റെതാണ് എന്നുള്ളത്. ഇനി ഉറക്കവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിത ശൈലിയാണ് ഈ രോഗത്തിലേക്ക് പ്രധാനമായിട്ട് നയിക്കുന്നത്. ഇപ്പൊ ഇന്ന് പലരും എന്താണ്, ഫോണൊക്കെ ഉള്ള കാലത്ത് എൻ്റെ ഈ വീഡിയോ തന്നെ പലരും കാണുന്നത് രാത്രി 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത്തരക്കാരോടൊക്കെ പറയേണ്ടത് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, ജീവിത ശൈലി ശരിയാക്കുക എന്നുള്ളതാണ്. ഈ രോഗം ഇത് വരാൻ തന്നെ ഒരു കാരണം ഇത്തരത്തിൽ ഉറക്കമൊക്കെ തെറ്റുന്നതാണ് എന്ന് മാത്രമല്ല, ഇനി നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിലും ഈ രോഗം വന്നു കഴിഞ്ഞാൽ പല ആളുകളിലും ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങും വൈകും, രാത്രി ഉറക്കം വരില്ല. ഇവർക്ക് ഉറക്കം കിട്ടണമെങ്കിൽ രാവിലെ ഒരു സമയത്ത് മാത്രം ഉറക്കം കിട്ടുക, രാത്രി ഉറക്കം വരില്ല, ഉച്ചവരെ ശരിയായിട്ട് ഉറങ്ങും. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഉന്മേഷക്കുറവുണ്ടാവും, രാത്രി വായിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ ശരിയായ ഉറക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ വരികയാണെങ്കിൽ ആ സിംപ്റ്റത്തിനെ പറ്റിയിട്ട് ചിന്തിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന ആളുകളാണ് നിങ്ങൾക്ക് രോഗമൊന്നുമില്ലെങ്കിൽ ഇത് ശരിയാക്കിക്കൊണ്ട്, ഉറക്കം ശരിയാക്കിക്കൊണ്ട് ആരോഗ്യം നേടുന്നതിനും ഈ രോഗം വരുന്നത് തടയുന്നതിന് ശരിക്കും ഉറങ്ങാനും ശ്രദ്ധിക്കണം. അതുപോലെ വേറൊന്ന്, നമ്മുടെ ശരീരത്തിൽ ചെറിയ ബ്ലഡ് സ്പോട്ടുകൾ ഉണ്ടാവും, മറ്റൊന്നുമല്ല ചെറിയ പിങ്ക് കളറിലുള്ള കുത്തുകൾ അവിടെ ഇവിടെയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ലിവർ ഡിസീസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കണ്ണിൽ മഞ്ഞ കളറ് വരിക, മലം അമിതമായിട്ട് മഞ്ഞ കളറായിട്ട് വരിക, നാവിൽ മഞ്ഞ കളർ വരിക, അത് നമുക്ക് മഞ്ഞപ്പിത്തം എന്നുള്ള ഒരു സംഗതി കണ്ട് ശീലമുള്ളത് കൊണ്ട് അത് കാണുമ്പോൾ നമ്മൾ വേഗത്തിൽ ഇത് മഞ്ഞപ്പിത്താണോ ലിവറാണോ എന്ന് ചിന്തിക്കാറുണ്ട്. അതും ഇതിൻ്റെ പ്രധാന ലക്ഷണമാണ്. ഒപ്പം വിശപ്പില്ലായ്മ, നല്ല ഭക്ഷണപ്രിയനായിരിക്കും, പക്ഷെ ഇപ്പൊ പഴയ പോലെ വേണ്ട എന്ന് പറയും, മെലിയുന്നുണ്ട് എന്ന് പറയും, എത്ര കൊടുത്താലും അങ്ങ് വേണ്ട, കഴിച്ചാൽ ഛർദ്ദിക്കുകയാണ് എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ലിവറിൻ്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. ഇതിൽ തന്നെ ആദ്യമേ പേടിച്ച് ആശുപത്രിയിലേക്ക് ഓടാനും എൻ്റെതെല്ലാം കഴിഞ്ഞു എനിക്കും ഇതുപോലെ ആയി എന്ന് കരുതാനൊന്നും നിൽക്കണ്ട, ഇതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം വേണ്ടത് ജീവിത ശൈലി ശരിയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക, പ്രഭാത സവാരി ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിച്ച് സുഖശോധന കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക, പ്രാതൽ കഴിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക, നന്നായിട്ട് മാനസിക ഉന്മേഷം ഉണ്ടാവുക, ജോലിയുടെ ഇടയിൽ മനസ്സിൽ ദേശീയ വാശി വൈരാഗ്യം ഇതൊക്കെ ഒഴിവാക്കുക, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നതിന് പകരം ഇടയ്ക്ക് ഒന്ന് എണീറ്റ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ അരി ആഹാരം പരമാവധി ഒഴിവാക്കുക, ഭക്ഷണത്തിൽ പരമാവധി പച്ചക്കറികളും സാലഡും ഫ്രൂട്ട്സും നട്ട്സും ഉപയോഗിക്കുക, ഇലക്കറികൾ ഉപയോഗിക്കുക, പരമാവധി ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പഞ്ചസാര, ബേക്കറി, ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് ഉള്ളത്, അതുപോലെ തന്നെ ടിന്ന് ഫുഡ്, ഹോട്ടൽ ഭക്ഷണങ്ങൾ, കളറ് കയറ്റിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ലൈഫിൽ നല്ല വ്യായാമവും വിശ്രമവും വിനോദവുമായിട്ടുള്ള ഒരു നല്ല ജീവിത ശൈലി കൊണ്ടുവരിക. മദ്യപാനം പാടേ ഒഴിവാക്കുക.
പാരമ്പര്യമായിട്ട് ലിവർ ഡിസീസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുക. നിങ്ങളുടെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡയബറ്റീസ് ഇതൊക്കെ, അതുപോലെ ബി പി ഇതൊക്കെ കൺട്രോളിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് മാത്രം മരുന്ന് കുടിക്കുക. അതല്ലാതെ ഒരു പ്രാവശ്യം ഡോക്ടർ എഴുതിയ മരുന്ന് 10ഉം 20ഉം വർഷം തുടർച്ചയായിട്ട് കഴിക്കുന്ന രീതി അങ്ങ് ഒഴിവാക്കുക. ഇനി ഇതൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ മാത്രം ആവശ്യമായ പല ടെസ്റ്റുകളുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, ഇങ്ങനത്തെ പല സംഗതികളുണ്ട്. അത് ചെയ്ത് നോക്കുക. അത് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ ഇതൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ ഹോമിയോ ഡോക്ടറായ എനിക്ക് പറയാനുള്ളത്, ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. ഒരു രോഗിയുടെ കാരണത്തെ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയിൽ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ രോഗം, എങ്ങനെ ഇത് വന്നു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ രോഗിയായത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്തിയിട്ട് അതിനെ ക്ലിയർ ചെയ്യുകയും ഇത് വരാതിരിക്കുന്നതും വന്നത് ക്ലിയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ഐറിസ് വെസിക്കോളർ, ചെലിഡോണിയം, നെക്സോമിക്ക, ബ്രയോണിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. ഇത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ, ശരീരത്തിന് കേടുവരാതെ, സ്ഥിരമായി മരുന്ന് കുടിക്കാതെ ലിവറിന് അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇത്തരത്തിലെ വ്യായാമത്തിലൂടെയും ജീവിതശൈലിയുടെയും അനാവശ്യമായിട്ടുള്ള ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് ശരിയായ അർത്ഥത്തിൽ നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത്, അനാവശ്യമായിട്ട് നമ്മൾ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള തടി മെലിയാൻ നോക്കല്, ഡയറ്റിങ്, ഇതൊക്കെ വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. അപ്പം അത്തരം സംഗതികൾ ചെയ്യുന്നവരോട് കൃത്യമായ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്ത് അനാവശ്യ ആദ്യം ഒഴിവാക്കി ലൈഫിനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടു നടന്ന് ജീവിതശൈലിയെ നേരിടുകയാണെങ്കിൽ, ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ ഒഴിവാക്കി നമുക്ക് രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിയും. അതാവട്ടെ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയുടെ പ്രധാന ലക്ഷ്യം. സ്നേഹത്തോടെ, ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.